നിലമ്പൂർ ചോക്കാട് പഞ്ചായത്തിൽ ആദിവാസി കോളനിക്ക് നടുവിൽ പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പിൽ മദ്യം സൗജന്യമാണ്. നിരാലംബരായ ആദിവാസി കുടുംബങ്ങൾ മദ്യശാലയ്ക്കെതിരെ നടത്തുന്ന സമരം പൊളിക്കാനാണ് മദ്യമുതലാളിയുടെ ഈ തന്ത്രം. സമരത്തെക്കുറിച്ച് വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകനെ ഭീഷണിപ്പെടുത്തി കോൺഗ്രസ് നേതാവും രംഗത്തെത്തി കഴിഞ്ഞു. ചോക്കാട് പഞ്ചായത്തിൽപ്പെട്ട 40 സെന്റ് ആദിവാസി കോളനിക്ക് നടുവിലാണ് പുതിയ കള്ളുഷാപ്പിന് അനുമതി നൽകിയത്. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കേവലം മീറ്ററുകൾ മാത്രമാണ് ഷാപ്പിലേക്കുള്ള ദൂരം. ട്രൈബൽ സ്കൂളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കള്ളുഷാപ്പിനെതിരെ ആദിവാസികൾ നടത്തുന്ന സമരം 3rd ദിവസത്തിലേക്ക് കടന്നു. ഷാപ്പിന് പഞ്ചായത്ത് നൽകിയ അനുമതി പിൻവലിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇതോടെ സമരം പൊളിക്കാൻ കോൺഗ്രസ് നേതാവിൻ്റെ പിന്തുണയോടെ നീക്കങ്ങൾ ശക്തമാവുകയായിരുന്നു. ഏതാനും ദിവസങ്ങളായി ഷാപ്പിലെത്തുന്ന കുടിയന്മാർക്ക് ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ മദ്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഷാപ്പിലിപ്പോൾ കുടിയന്മാരുടെ തിരക്കാണ്. സമീപ പ്രദേശങ്ങളിൽ നിന്ന് പോലും ഷാപ്പ് തേടി ആളുകൾ എത്തുന്നു. ഇന്നലെ സമരത്തിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനെ സ്ഥലത്തെ വാടംഗവും കോൺഗ്രസ് ചോക്കാട് മണ്ഡലം പ്രസിഡന്റുമായ ആലിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി. മനസ്സിലായില്ല. അല്ല ആയിക്കോട്ടെ, ഇജ് അറിഞ്ഞോണ്ട് ഇട്ടതല്ലേ? ഇജ് അറിഞ്ഞോണ്ട് ഇട്ടതല്ലേന്ന്? ആ ആയിക്കോട്ടെ, നിങ്ങളത് നടപടി സ്വീകരിച്ചോളി. ആണിക്ക് ഞാൻ അതിനുള്ള വകുപ്പ് ആണിക്ക് ഞാൻ ഉണ്ടാക്കിത്തരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ഇജ് വലിയൊരു നിയമം പഠിപ്പിക്കണ ആഴ്ച ആരാണ് എന്നാണ് എന്റെ വിചാരം. കോളനിയിലെ പലരെയും വിളിച്ചുവരുത്തി സൗജന്യമായി മദ്യം നൽകി സമരത്തിനെതിരാക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്. ഇതിനൊക്കെയിടയിലും സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിനാളുകൾ ഓരോ ദിവസവും സമരപ്പന്തലിലെത്തുന്നു. ഷാപ്പിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. കോൺഗ്രസ് ഒഴികെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിന് പിന്തുണയും പ്രഖ്യാപിച്ചു. CPIM ചോക്കാട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ സമരപ്പന്തലിലെത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. കോളനി നിവാസിയും MSW ബിരുദധാരിയുമായ സുജിത്താണ് സമരത്തെ ഏകോപിപ്പിക്കുന്നത്. ജാസിം മൊയ്തീൻ, മറുനാടൻ TV, കോഴിക്കോട്.